ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടേസ്റ്റ് ഓഫ് മൈ ഫാമിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഫിഷ് നിർവാണയുടെ റെസിപ്പിയുമായിട്ടാണ്. ഞാൻ മിക്കവാറും നിങ്ങളുടെ മുന്നിലെത്തുന്നത് എനിക്കും എൻ്റെ ഫാമിലിക്കും ഇഷ്ടപ്പെടുന്ന ഫുഡിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇതും അതുപോലെയുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും പിന്നെ 1 ടേബിൾ സ്പൂണിനടുത്ത് കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 ലെമൺ ജ്യൂസ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു റെസിപ്പിക്കൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇത് നമ്മുടെ പ്രശസ്തനായ ഷെഫ് സുരേഷ് പിള്ളയുടെ സ്പെഷ്യൽ റെസിപ്പിയാണ്. അദ്ദേഹം ഇത് തയ്യാറാക്കുന്നത് വായിലയിൽ വെച്ചിട്ടാണ്. പക്ഷേ എനിക്ക് വായില കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ ഫോയിൽ പേപ്പറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങളെന്തായാലും വായിലയിൽ തന്നെ ഇത് തയ്യാറാക്കി നോക്കുക. ഈ മസാലപ്പൊടികളെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. എരിവും ഉപ്പുമൊക്കെ നമുക്ക് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. നെയ്മീനാണ് ഇത് ഉണ്ടാക്കാൻ ഏറ്റവും ബെറ്റർ. പക്ഷേ എനിക്ക് നട്ടർ ഫിഷാണ് കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഏത് മീനായാലും നമുക്കിതുപോലെ തന്നെ തയ്യാറാക്കാവുന്നതേയുള്ളൂ. മീൻ മസാലയിലേക്ക് ചേർത്ത് കൊടുത്ത് എല്ലാ ഭാഗത്തേക്കും മസാല പുരട്ടി 1/2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമ്മൾ മലയാളീസിന് മീനില്ലാതെ ആഹാരം കഴിക്കുന്നത് ഒരു പ്രയാസകരമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ മിക്കവാറും ദിവസങ്ങളിൽ നമ്മുടെയൊക്കെ വീടുകളിൽ മീനുണ്ടാകും. അത് നമ്മൾ കൂടുതലും ഫ്രൈ ചെയ്യും അല്ലെങ്കിൽ കറി വെക്കും. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പികൾ ഉണ്ടായാൽ അതൊക്കെ ഒന്ന് പരീക്ഷിക്കുക. അപ്പോൾ ചിലപ്പോൾ അത് ഫെയിലാവും, ചിലപ്പോൾ അത് സക്സസ് ആവും. പക്ഷേ ഈ ഒരു രീതി നിങ്ങൾ പരീക്ഷിച്ചാൽ എന്തായാലും സക്സസ് ആവും. അത്രയും ടേസ്റ്റാണിത്. അപ്പോൾ 1/2 മണിക്കൂറിന് ശേഷം നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് പാൻ ഫ്ലെയിമിൽ വെച്ച് എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ഓരോ മീനുകളായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് 2 ഭാഗവും ഒരുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. മീൻ ഫ്രൈ ആയതിന് ശേഷം നമുക്ക് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഞാനിവിടെ ഇതുപോലെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്, നമ്മുടെ കറിച്ചട്ടി. ഇതിലേക്ക് അലൂമിനിയം ഫോയിൽ പേപ്പർ ഇറക്കി വെക്കുകയാണ്. നിങ്ങൾ വാഴയിലയിൽ തന്നെ ഉണ്ടാക്കുക. വാഴയില ഇതുപോലെ ഇറക്കി വെച്ചതിന് ശേഷം, ചൂടായതിന് ശേഷം 1 or 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 2 അല്ലി കറിവേപ്പില ഇറക്കി വെക്കാം. ശേഷം ഫ്രൈ ചെയ്ത മീൻ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ചെറിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തിരുന്നു, അത് ചേർത്ത് കൊടുക്കാം. അതുപോലെ 2 പച്ചമുളക് നടുകെ കീറിയത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റായ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ 1/2 മുറി തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഈ മീനിൻ്റെ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ തേങ്ങാപ്പാലിൽ കിടന്ന് നമ്മുടെ മീൻ നല്ലപോലെ തിളച്ച് ഒന്ന് കുറുകി വരണം. Thank you.
തേങ്ങാപ്പാൽ തിളച്ച് വരുന്നുണ്ട്. നല്ലപോലെ തിളച്ച് ഒന്ന് കുറുകി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ കുറച്ച് കുറുകി നമ്മുടെ ഫിഷ് നിർവാണ റെഡി ആയി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കൊതിയേറും ഫിഷ് നിർവാണ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. അത്രയും ഈസിയാണ് നമുക്കുണ്ടാക്കാനായിട്ട്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.